ലോക മണ്ണ് ദിനാചരണം സംഘടിപ്പിച്ചു. കൊല്ലം മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം ശാസ്താംകോട്ടയിൽ നടത്തിയത്. കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ശാസ്താംകോട്ടയിൽ ലോക മണ്ണ് ദിനാചരണം സംഘടിപ്പിച്ചത്. മണ്ണും ജലവും ജീവന്റെ ആധാരം എന്നതായിരുന്നു ലോക മണ്ണ് ദിനാചരണത്തിന്റെ സന്ദേശം. കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ മണ്ണ് വീഴുന്ന സ്ഥലം ഇപ്പോ ജിറാഫഞ്ചിയൊക്കെ കടത്തി വെട്ടി കേരളമാണ്. കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മണ്ണ് ലഭിക്കുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയിൽ ഇന്നാണ് നാം ഇപ്പോൾ ജീവിച്ചു പോകുന്നത് കേരളത്തിലുള്ളത്. അതൊരു വസ്തുതയായിട്ട് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ ധാരാളമായി നാം കണ്ടുവരുന്നു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അൻസർ ഷാഫി അധ്യക്ഷത വഹിച്ചു. ആ ഫലപുഷ്ടമായിട്ടുള്ള മണ്ണിൽ നിന്ന് മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാൻ കഴിയുന്നത്. എന്നാൽ അമിതമായിട്ടുള്ള കീടനാശിനികളുടെ പ്രയോഗവും അമിതമായിട്ടുള്ള രാസവളങ്ങളുടെ പ്രയോഗവും ഈ മേഖലയിൽ നമ്മുടെ മണ്ണിനെ ദുഷ്കരമായി മാറും. അങ്ങനെയുള്ള മണ്ണിൽ നിന്നും മതിയായ രീതിയിൽ നമുക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യാതിഥിയായിരുന്നു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് തല പ്രകൃതി ഭൂവിഭവ ഭൂപട ആൽബം പ്രകാശനം, ക്വിസ് മത്സര വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം എന്നിവ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ എസ് കല്ലേലി ഭാഗം നിർവഹിച്ചു. കെ പി ശ്യാമള മണ്ണ് ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മണ്ണ് ആരോഗ്യ കാർഡിന്റെ വിതരണം ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗീതാകുമാരി നിർവഹിച്ചു. മികച്ച കുട്ടിക്കർഷകരെ പി എം സീതും, മികച്ച നെൽകർഷകരെ എസ് ശ്രീകുമാറും, മികച്ച വാഴകർഷകരെ ആർ ഗീതയും, മികച്ച തെങ്ങ് കർഷകരെ ഡോക്ടർ സി ഉണ്ണികൃഷ്ണനും, മികച്ച വനിതാ കർഷകയെ ബിനു മംഗലത്തും, മികച്ച കർഷക തൊഴിലാളിയെ വത്സലാകുമാരിയും, മികച്ച പച്ചക്കറി കർഷകയെ എസ് കെ ശ്രീജയും ആദരിച്ചു. ആർ അജയകുമാർ, തുണ്ടൽ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുപാട് ബാധിച്ചു. അപ്പൊ ആ ക്വാളിറ്റി കുറയുന്നതനുസരിച്ച് ഈ വെള്ളം പിടിച്ചു നിർത്താനുള്ള ആ ഒരു മണ്ണിന്റെ കഴിവിനെ വളരെയധികം അത് ബാധിക്കുന്നു.